നമസ്കാരം. ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോ കണ്ടിട്ട് നാലഞ്ച് പേര് വന്ന് എനിക്ക് മെസ്സേജ് അയച്ചതാണേ. ഭയങ്കര സെൻറ്റി അടിച്ചാണ് മെസ്സേജ് അയച്ചത്. അവർ ഭയങ്കര സങ്കടപ്പെട്ട് അവർ വരെ എൻ്റെ കണ്ണ് നിറയുന്നു, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല മോളെ, ഇങ്ങനെ കരയല്ലേ മോളെ, എനിക്ക് കരച്ചിൽ വരുന്നു. എനിക്ക് ഇത് ഒന്ന് ഓഫ് ആക്കട്ടെ. ആരൊക്കെയും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. മെസ്സേജ് അത് സൗണ്ട് മോളെ കരയില്ല മോളെ, ചങ്ക് നീർന്ന്. എന്നിട്ട് ഇങ്ങനെ ഒരു പറച്ചിലും. എനിക്കവിടെ വരണമെന്നുണ്ട്, മോളെ സാന്ത്വനിപ്പിക്കണമെന്നുണ്ട്. പക്ഷേ എൻ്റെ ഫാമിലിയെക്കുറിച്ച് ഓർക്കുമ്പോൾ, എൻ്റെ ബന്ധുക്കളെക്കുറിച്ചും ആൾക്കാരെക്കുറിച്ചും മക്കളെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് കഴിയുന്നില്ല മോളെ. എനിക്കങ്ങ് ഒരുമാതിരി, ഞാനന്നേരം മനസ്സിൽ വിചാരിച്ചു, ചേട്ടാ ഇവരൊക്കെ എന്ത് ഈ ഉദ്ദേശിക്കുന്നത്. അതായത് ഫാമിലിയെക്കുറിച്ച് ഓർക്കുമ്പോഴേ എൻ്റെ അടുക്ക് പറയാൻ പറ്റുന്നില്ലെന്ന് പോലും. അതെന്താ ഫാമിലിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ അടുത്ത് പറയാൻ, ഞാനെന്തോ വലിയ തീവ്രവാദിയാണോ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇക്കണ്ട് ഇത്രയും നാൾ ഞാനിവിടെ ജീവിക്കുമല്ലേ, അപ്പോൾ എൻ്റെ അടുത്ത് എന്തുകൊണ്ട് മിണ്ടാൻ പറ്റുന്നില്ല? ഭയപ്പെട്ട് നിൽക്കും മനുഷ്യൻ പറയും, ഞാനിത് പിടിച്ചു തിന്നു. ഇത്രയും നിഷ്കളങ്കയായ, ആർക്കും ഒരു ചതയും വഞ്ചനയും ഒന്നും ചെയ്യാത്ത എന്നെ ആർക്കും ഒന്ന് മിണ്ടാനും പറയാനും വയ്യെന്ന് പോലും. ഒന്ന് ആലോചിച്ച് നോക്കി, ഭാമ്പയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല മോളെ. എനിക്കങ്ങനെ അതാരെ പറഞ്ഞെന്നറിയാം? ഈ മുഖമറച്ച് ഇവിടെ വീഡിയോ ഇട്ട് ഒരാളുണ്ട്, പേര് ഞാൻ അങ്ങ് പറയാം, ജെസ്സി എന്ന് പറഞ്ഞ വ്യക്തി. ഒരാൾ ജെസ്സിയാണ്, വേറെ രണ്ട് മൂന്ന് പേര് അല്ല. എനിക്കത് ദേഷ്യവും എല്ലാം കൂടെ കയറി വന്ന്, ഇത്തരത്തിലുള്ള വർത്തമാനമൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഒരാൾ സങ്കടപ്പെട്ട് ഇരിക്കുമ്പോഴേ ഒന്നുകിൽ അയാളെ നമുക്ക് പോയിന്ന് സ്വാന്തനിപ്പിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഒന്നുകിൽ അവരുടെ അടുക്കൽ ചെന്ന് സ്വാന്തനിപ്പിക്കുക. അതിന് ഈ ഭൂലോകത്തിലുള്ള ആൾക്കാരെ മൊത്തം നോക്കണോ? ഒന്ന് ചിന്തിച്ച് നോക്ക്. ഒന്നുകിൽ അവരുടെ അടുക്കൽ ചെന്ന് അവരെ സ്വാന്തനിപ്പിക്കുക, അല്ലെങ്കിൽ അതിന് പോവാതിരിക്കുക, സ്വന്തം കാര്യം നോക്കിയിരിക്കുക. എനിക്കിട്ട് കലിയും കൂടെ കയറി വന്നിട്ട് ഞാൻ അങ്ങ് ബ്ലോക്ക് ചെയ്ത്, ഫാമിലിയെ നോക്കണം, ഫാമിലി നോക്കണം. ഞാനതിന് എന്ത് ഇവിടെ ചെയ്യുന്നതാണ് മനുഷ്യന്മാരുടെ വിചാരം? പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതായത് നിങ്ങൾക്ക് മുഖം മറച്ച് വീഡിയോ ഇടാം, മുഖം മറച്ച് വീഡിയോ ഇടാം, മുഖം മറയ്ക്കാതെയും വീഡിയോ ഇടാം. മുഖം മറച്ച് വീഡിയോ ഇട്ടാൽ അതിലൂടെ നിങ്ങൾക്ക് പേയ്മെൻ്റ് ഒന്നും കിട്ടത്തില്ല. മുഖം മറയ്ക്കാതെ നല്ല സ്ട്രോങ് ആയിട്ട് ഇന്ന് വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് നല്ല പേയ്മെൻറ്റ് കിട്ടും. അത് അവർക്ക് കിട്ടാനുള്ള പൈസയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്, അല്ലാതെ എൻ്റെ കാര്യത്തിന് വേണ്ടിയല്ല. അതായത് അവർക്ക് അവരുടെ നേട്ടത്തിന് വേണ്ടിയാണ് ഞാനത് പറയുന്നത്, അല്ലാതെ എനിക്ക് വേണ്ടിയല്ല. ഞാനിപ്പോൾ നല്ല ഇതിൽ നല്ല വ്യക്തിത്വത്തോടുകൂടി നല്ല മുഖം ഇങ്ങനെ ഇട്ട് വീഡിയോ ഇടുന്നുണ്ട്, എനിക്ക് കിട്ടാനുള്ളത് കിട്ടും, പൈസ കിട്ടും. പക്ഷേ അവർക്ക് ഒരു അവരിലെ ഒരു ഒരു ഊർജം, അവരിലെ അവർക്ക് ഇത്ര ഇത്രയുള്ള കഴിവുണ്ടെന്നും അവർക്ക് ഈ ഭൂലോകത്തിലെ ഈ മനുഷ്യരുടെ മുന്നിൽ നല്ല സ്ട്രോങ് ആയിട്ട് ജീവിച്ച് നല്ലവണ്ണം ജീവിക്കുവാണെങ്കിൽ ആരുടെ മുന്നിൽ മുഖം മറയ്ക്കേണ്ടതില്ലെന്നും നല്ല ധൈര്യത്തോടുകൂടി ജീവിക്കാനേ മുഖം മറയ്ക്കേണ്ടതില്ലെന്നും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി 24 മണിക്കൂറും പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ഞാൻ എന്താണ്, അത് എൻ്റെ ബുദ്ധിയാണ്. ഞാനത് എൻ്റെ ബുദ്ധി വെച്ചാണ് പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളെ പ്രകടിപ്പിക്കാം. അത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ പ്രകടിപ്പിക്കാം, ഒന്ന് മുഖം മറച്ചുകൊണ്ടും ഒന്ന് മുഖം മറയ്ക്കാതെ. അപ്പോൾ ഈ മനുഷ്യന്മാരെന്തുവെന്ന് വിചാരിക്കുന്നത്, ചേടാ അവളങ്ങനെ പറഞ്ഞു മുഖം മറച്ച് വീഡിയോ ഇടണമെന്ന്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയോ ഇല്ലയോ, മുഖം മറയ്ക്കാതെ വീഡിയോ ഇടാൻ, അല്ല അത് തന്നെ, വീഡിയോ മുഖം മറയ്ക്കാതെ വീഡിയോ ഇടാനും പറയുന്നു. അപ്പോൾ അതിൽ എന്തൊക്കെയോ ഇല്ലയോ എന്നാണ് മനുഷ്യന്മാർ വിചാരിച്ചേക്കുന്നത്. പക്ഷെ ഇത് രണ്ടും എൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് എന്താ, മുഖം മറച്ച് വീഡിയോ ഇട്ടവരുടെ വീഡിയോ എനിക്ക് റിമൂവ് ആക്കേണ്ടി വന്നില്ല, അതിൻ്റെ പൈസ എനിക്ക് കിട്ടി. ആ ബുദ്ധി നേരത്തെ എനിക്ക് പോയായിരുന്നെങ്കിൽ ആ ക്യാഷ് എനിക്ക്, കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു വിഹിതം അവർക്കും കൊടുക്കാം എനിക്കും എടുക്കാം. ഞാൻ വളരെ ബുദ്ധിമതിയാണ്.
ബുദ്ധിമതിയാണ്. അതുകൊണ്ട് എന്താ അവരുമായിട്ടുള്ള സൗഹൃദം എക്കാലവും അങ്ങനെ ഉണ്ടു താനും, എന്നാൽ അവരുമായിട്ട് കൂടുതൽ ഞാൻ അടുക്കാനും പോകത്തില്ല. കാരണം അവർ എത്രക്കാരാണെന്ന് എനിക്ക് മനസ്സിലായി. അതുമല്ല, ഒരാളെയാണ് ഞാൻ കുറച്ച് മുമ്പേ ബ്ലോക്ക് ചെയ്തെന്ന് പറഞ്ഞത്. കാരണം അവരൊക്കെ മുഖം മറച്ച് ജീവിക്കുന്നവരാണ്. അപ്പോൾ അത്തരത്തിലുള്ളവരെല്ലാം, മനുഷ്യന്മാരെയൊക്കെ ഞാൻ മനഃശാസ്ത്രപരമായിട്ടെല്ലാം ഞാൻ പഠിച്ച് എപ്പോഴേ പഠിച്ചതാണ്, ഞാൻ പഠിച്ചതാണ്. പിന്നെ ഞാനിതെന്താണെന്ന് വെച്ചാൽ അവരവരെ അവരവരുടെ ഒന്ന് സ്വന്തമൊന്നും മനസ്സിലാക്കട്ടെ. അതായത് ഈ ഞാൻ എന്നാൽ എന്താണെന്ന് അവർ സ്വയം മനസ്സിലാക്കട്ടെ. എന്നിട്ട് ഒന്നിനും മനസ്സിലായിട്ടില്ല. അപ്പോൾ എൻ്റെ ബുദ്ധി പ്രയോഗിച്ച് ഞാനത് ചെയ്തപ്പോൾ മുഖം മറച്ച് വീഡിയോ ഇട്ട് തന്നവരുടെ വീഡിയോസ് ഒന്നും പോയിട്ടില്ല. അത് അവിടെ തന്നെ കിടപ്പുണ്ട്. ഇന്ന് തന്നെ ഒരാൾ, പിന്നെ ഫാസിൽ എന്ന് പറഞ്ഞ അയാളുടെ വൈഫാണെങ്കിൽ ഓപ്പറേഷൻ, അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ എല്ലാവരുടെയും പിന്നെ ബ്ലോക്ക് ചെയ്യുന്നു, വാട്സപ്പൊക്കെ ബ്ലോക്ക് ചെയ്യുന്നു, എനിക്ക് പിന്നെ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ തരൂ, ഉള്ള പൈസ അങ്ങോട്ട് ഇട്ട് തന്നിട്ട് എനിക്ക് ബ്ലോക്ക് ചെയ്യാനാണ്. അപ്പോഴേക്കും ഇന്ന് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് നമ്പർ എനിക്ക് അയച്ചു തന്നു, പൈസ ഇട്ട് കൊടുത്തിട്ട് ഞാൻ അങ്ങ് ബ്ലോക്ക് ചെയ്യും. കാരണം അത്ര ആൾക്കാരെയൊന്നും എനിക്ക് ആവശ്യമില്ല. മുഖം മറച്ച് നിൽക്കുന്ന ആളുകളോടൊക്കെ ഞാൻ എന്തിന് കൂട്ടുകൂടാൻ പോകണം? എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർക്ക് അവരെ തിരിച്ചറിയാനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ബുദ്ധിയാണ് അവിടെ വന്നത്. അതുപോലെ തന്നെ മുഖം മറയ്ക്കാതെ വീഡിയോ ഇട്ടവരൊക്കെ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ റിമൂവ് ചെയ്ത് കൊടുത്തു. അവിടെ എനിക്ക് സാമ്പത്തികമായിട്ട് നഷ്ടങ്ങളുണ്ടായി. അതുപോലെ തന്നെ ആ ബന്ധങ്ങൾക്കും വിങ്ങലുണ്ടായി. ഞാൻ എല്ലാവരെയും ബ്ലോക്ക് ചെയ്തു. ആ വ്യക്തിയെ തന്നെ ബ്ലോക്ക് ചെയ്തു. അന്ന് ഞാൻ കരഞ്ഞുകൊണ്ടൊക്കെ വീഡിയോ ഇട്ടില്ല. ആ വ്യക്തിയെ തന്നെ ഞാൻ ബ്ലോക്ക് ചെയ്തു. അപ്പം അതെല്ലാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അപ്പോഴ് ഇതിലൂടെ ഞാൻ എന്താ ഇവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, നിങ്ങളുടെ കഴിവുകൾ വെളിയിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ കഴിവുകൾ അതിനെ വിറ്റ് വരെ നിങ്ങൾക്ക് പണം സമ്പാദിക്കാം എന്ന ഒരു ചിന്തയായിരുന്നു ഞാൻ മനുഷ്യർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. അത് മനസ്സിലാക്കാതെ അവർ എന്നെക്കുറിച്ച് എന്തൊക്കെയോ ചിന്തിച്ചു. അത് മാത്രമല്ല, പിന്നെ ഈശ്വരനെ ഞാൻ പറഞ്ഞു, പലരോടും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കുറച്ച് നേരം ഈശ്വരനാവും. അപ്പോൾ ഈശ്വരനിൽ നിന്ന് ബോധം സ്വയം നേടിയെടുത്തവരിൽ നിന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെല്ലാം ഞാൻ ബ്ലോക്ക് ചെയ്തു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ ഞാനുമായിട്ട് സംസാരിച്ചായിരുന്നു. അത് ഞാൻ വെച്ച് അങ്ങ് വീഡിയോ ഇടാം. അപ്പോൾ അവർ സംസാരിച്ചപ്പോൾ അവരുടെ സംസാരം ഇപ്രകാരമായിരുന്നു: നാഗ, എനിക്കിപ്പോൾ പഴയതുപോലെ ഒന്നും കിട്ടുന്നില്ല നാഗ. നേരത്തെ ആണെങ്കിൽ എല്ലാം തെളിഞ്ഞ് തെളിഞ്ഞ് വരികയായിരുന്നു, ഇപ്പോൾ എനിക്കൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ് ഓക്കെ. അപ്പോൾ ആ വീഡിയോ അതിനകത്ത് കിടപ്പുണ്ട്. അപ്പോഴേ അന്നേരം എന്നോട് അവർ പ്രത്യേകിച്ചും പറയുന്നുണ്ട്, ഫാമിലി എന്ന് വെച്ചാൽ ഞാനിപ്പോൾ കുടുംബമായിട്ട് ജീവിക്കുകയാണ്, എനിക്ക് പറ്റില്ല, നാഗയെപ്പോലെ പറ്റില്ല. അവരെന്താണ് ഉദ്ദേശിച്ചതെന്നും ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും ഞങ്ങൾക്ക് രണ്ടു പേർക്കും അറിയാം. അത് ഈ മണ്ടരായ മനുഷ്യർക്ക് അറിയത്തില്ലല്ലോ. അവരെന്താണ് ഉദ്ദേശിച്ചതെന്നും ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും ഞങ്ങൾക്ക് രണ്ടു പേർക്കും നന്നായിട്ടറിയാം. അപ്പോൾ ഈ മനുഷ്യന്മാർ വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഫാമിലിയായിട്ട് ജീവിക്കുന്നവർക്ക് ഒക്കത്തില്ലെന്നൊക്കെ ഇവിളുമാർ പറയുന്നുണ്ട്. അപ്പം അതിന് എന്തോ ആയിരിക്കും, എന്തായിരിക്കും മണ്ടര, വേറൊന്നുമല്ല. ഈശ്വരൻ എന്ന ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിൽ, നിങ്ങളുടെ എല്ലാവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഈഗോ പാടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ആ ഈഗോ ഉണ്ടല്ലോ, ടോട്ടലി മൊത്തത്തിൽ അങ്ങ് ഇല്ലാതാകും. ആ ഈഗോ ഇല്ലാതാകുമ്പോൾ വേറൊരു സ്വഭാവമായി തീരും. അപ്പോഴേ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, ഫാമിലിയായിട്ടൊക്കെ കഴിയുന്ന, ഇവരൊരു വൈഫാണ്, ഫാമിലിയായിട്ടൊക്കെ കഴിയുന്ന ആളുകൾക്ക് പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിക്കും. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഭർത്താവും കുട്ടികളുമായിട്ടൊക്കെ ജീവിക്കുന്ന ഒരു സ്ത്രീയെ, ആ സ്ത്രീ എപ്പോഴും ഒരു ദുർവാശിക്കാരിയും ദുശാട്ടിക്കാരിയും എപ്പോഴും ഭർത്താവിൽ സംശയങ്ങളൊക്കെ ഉള്ളൊരു സ്ത്രീ ആയിരുന്നു എന്ന് കരുതുക. എപ്പോഴും ഭർത്താവിനെ സംശയം, കുഞ്ഞുങ്ങളെ സംശയം, വീട്ടിലുള്ളവരെ സംശയം, അതുപോലൊക്കെ അയലോക്കത്തെല്ലാം കയറി നടന്ന മണ്ണോണയും കൊതി എല്ലാം പറഞ്ഞ് നടക്കുന്നൊരു സ്ത്രീ. പെട്ടെന്ന് ആ സ്ത്രീ എൻ്റെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് അവർ പെട്ടെന്ന് ഞാൻ ഈ പറഞ്ഞ കളി അവർ മനസ്സിലങ്ങ് ഒരു കളിയായിട്ട് എടുക്കുകയാണ്. കളിയായിട്ട് എടുക്കുമ്പോൾ ഇവർ സ്വയം ഈശ്വരനായിട്ട് അങ്ങ് മാറുമ്പോഴുണ്ടല്ലോ, പെട്ടെന്ന് അവരിൽ മാറ്റം സംഭവിക്കും. മാറ്റം സംഭവിക്കുമ്പോൾ അവരുടെ വീട്ടുകാരത് കാണും. അപ്പോൾ അവർ വീട്ടുകാരെന്ന് പറയും,
ഇന്നലെ വരെ അവൾ ഭർത്താവുമായിട്ട് ഉടക്കി പിരിഞ്ഞ് നിൽക്കുമായിരുന്നല്ലോ. ഇന്നലെ വരെ അവള് ഭർത്താവ് ആരെയും ഫോൺ ചെയ്യാൻ സമ്മതിക്കത്തില്ല, ഭർത്താവ് അങ്ങോട്ട് പോയാൽ കുറ്റം, ഇങ്ങോട്ട് തിരിഞ്ഞാൽ കുറ്റം, അങ്ങോട്ട് കയറിയ കുറ്റം, പിന്നെ രാത്രി വൈകിയ കുറ്റം, അതുപോലെ തന്നെ അയലോക്കം എല്ലാം കയറി നടന്ന് നുണയും കൊതിയെല്ലാം പറഞ്ഞുകൊണ്ട് നടന്ന പെണ്ണായിരുന്നു. ഇപ്പം അയലോക്കത്ത് പോകുന്നില്ല, ഒന്നും പോകുന്നില്ല, വീട്ടിൽ അടങ്ങി ഒതുങ്ങി വീട്ടു ജോലിയും ചെയ്ത് ഇങ്ങനെ കഴിയുന്നു എന്നുള്ള ധാരണ ഈ വീട്ടുകാരിലെ ഓരോ അംഗങ്ങൾക്കും വരുമ്പോഴുണ്ടല്ലോ. സ്വാഭാവികമായിട്ട് അവർക്ക് സംശയങ്ങളുണ്ടാവും. അതായത് പെട്ടെന്ന് ആ സ്ത്രീയിൽ വരുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ ആ പുരുഷനായിക്കോട്ടെ, എപ്പോഴും ഭാര്യ സംശയാസ്പദമായിട്ട് ജീവിച്ച ഒരു പുരുഷൻ നേരെ തിരിച്ച് ഇങ്ങനൊരു മാറ്റം സംഭവിക്കുമ്പോൾ ആണായാലും പെണ്ണായാലും അവരെല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങും. ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ അവർ വിചാരിക്കുന്നത് എന്താണെന്നറിയേ, ഇവർക്ക് എന്തോ മാനസികമായിട്ട് എന്തോ പ്രശ്നങ്ങളുണ്ടെന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർ നോർമലായി തീർന്നു. അതായത് ഈ ഈശ്വരൻ എന്ന ബോധം ഉണ്ടായ അവർ കറക്റ്റ് അവർ ബോധവതിയും ബോധവാനുമായി തീർന്ന ഒരു വ്യക്തിയായിട്ട് മാറുകയും പിന്നീട് അബ്നോർമലായി തീരുന്നത് ആരാണ്? ഈ മനുഷ്യന്മാരാണ്. കാരണം ഇവർ കറക്റ്റ് ഒരു നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായി തീർന്ന് ഇവരുടെ ആ പെരുമാറ്റം എല്ലാം കാണുമ്പോൾ മറ്റൊരാൾക്ക് പെട്ടെന്ന് ഇവരിലെ എന്തൊക്കെയോ ആണ്ട് അതുപോലെ പിച്ചും പെയ്യും പറയുന്ന അവർക്ക് എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്ന് അവർ ചിന്തിക്കാനും തുടങ്ങും. അതാണ് ഫോണിൽ കൂടെ ഞങ്ങൾ സംസാരിച്ചത്. പക്ഷെ അത് മനുഷ്യന്മാരത് മനസ്സിലാക്കിയപ്പോഴേ ഇതിനകത്ത് എന്തോ ഉണ്ടല്ലോ, എന്തോ ഉണ്ടല്ലോ, എന്തോ ഉണ്ടല്ലോ എന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതാണ് സംഭവിക്കുന്നത്. ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതാണ് എൻ്റെ വീഡിയോയിലോട്ട് വരുമ്പോൾ അയ്യോ നിങ്ങൾ പോവല്ലേ, അയ്യോ നിങ്ങൾ പോവല്ലേ, നാഗസൈന്ദ്രൻ അടുത്തോട്ട് പോവല്ലേ, ഞാനിത് പിടിച്ച് ഇന്നുവോ? ഞാൻ പിടിച്ച് ഇന്നത്തില്ല. കാരണം ഞാനെപ്പോഴും എൻ്റെ ജീവിതം പറഞ്ഞാണ് ജീവിക്കുന്നത്. ആരുടെയും ജീവിതത്തിലോട്ട് പോവാൻ എനിക്ക് വയ്യ, എനിക്കെല്ലാം കൂടെ എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ ജീവിതം പറയാൻ ഞാൻ വരില്ല. നിങ്ങളുടെ ജീവിതം പറഞ്ഞ അവിടെ എനിക്കവിടെ എൻ്റെ വ്യക്തിത്വം തന്നെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ കാര്യം മാത്രം ഇവിടെ പറയാവൂ. കാരണം എന്നെക്കുറിച്ച് മാത്രമേ ഈ ലോകത്ത് വാർത്തയായിട്ട് നിറഞ്ഞു നിൽക്കാവൂ എന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാ വാർത്തയിലും ഞാൻ നിറഞ്ഞു നിൽക്കണം, അതാണ് എനിക്കിഷ്ടം. ഈ ചാനൽ വാർത്തയിലായാലും മാധ്യമ വാർത്തയിലായാലും ലോക വാർത്തയിലായാലും മനുഷ്യന്മാരുടെ നാവിലായാലും അവരുടെ ഹൃദയത്തിലായാലും ഒക്കെയും ഞാൻ നിറഞ്ഞു നിൽക്കണം, അതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് എന്ത് ചെയ്യും, ഞാൻ ആരുടെയും കാര്യങ്ങൾ ഇപ്പോൾ തിരക്കാൻ പോവില്ല. അതൊക്കെ ഒരു കളിയാണോ? എൻ്റെ നിരന്തരം വീഡിയോസ് കണ്ടാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒക്കെ നന്ദി, നമസ്കാരം.